السلام عليكم ورحمة الله وبركاته. എല്ലാവരും പറയുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യം ദാരിദ്ര്യം വിട്ടുപോകുന്നില്ല എന്നാണ്. സമ്പത്ത് ഒരുപാടുണ്ട്, വരുമാനം ഒരുപാടുണ്ട്, പക്ഷെ ദാരിദ്ര്യം അവനെ തൊട്ട് വിട്ടുപോകുന്നില്ല. എത്ര ഉണ്ടാക്കിയിട്ടും ദാരിദ്ര്യം അവൻ്റെ പിന്നാലെയുണ്ട് എന്ന് പരാതി പറയുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാം. മഹാന്മാർ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവുകയേ ഇല്ല. കുറച്ച് കാര്യങ്ങൾ ഇൻഷാല്ലാഹ് നമുക്ക് പരിചയപ്പെടാം. മഹാന്മാർ പഠിപ്പിക്കുകയാണ്, വീട്ടിൽ നമ്മൾ തലമുടി വാരുന്ന സമയം പേന്, തലയിലെ പേന് നമ്മളെടുത്ത് ഇളക്കി ഇങ്ങനെ താഴേക്ക് വീടിൻ്റെ അകത്തിടുക, അത് ദാരിദ്ര്യം ഉണ്ടാകും. അതുപോലെ തന്നെ രാത്രിയിൽ വീട് അടിച്ചു വാരുക, വെളുത്തുള്ളി, അതുപോലെ തന്നെ വല്യുള്ളി, അതുപോലെ ചെറിയ ഉള്ളി, നമ്മൾ സവാള കൊച്ചുള്ളി എന്നൊക്കെ പറയും, അതിൻ്റെ തൊലി എന്ത് ചെയ്യുക, കത്തിച്ച് കളയുക. അതുപോലെ തന്നെ വസ്ത്രമില്ലാതെ വിവസ്ത്രനായിട്ട് കിടന്നുറങ്ങുക, അതുപോലെ തന്നെ വിവസ്ത്രനായിട്ട് മൂത്രയ്ക്കാൻ പോവുക, ബാത്റൂമിലൊക്കെ പോവുക. അതുപോലെ തന്നെ വലിയ അശുദ്ധിക്കാരനായിരിക്കെ ഭക്ഷണം കഴിക്കുക, ചാരിയിരുന്ന് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് താഴെ വീഴുന്നതിനെ കുറിച്ച് നിസ്സാരമായിക്കാണ്, അതത്ര വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദാരിദ്ര്യം അവനെ വിട്ട് പോകൂല. അതുമാത്രമല്ല, വയസ്സായ പ്രായമുള്ള ആളുകളുടെ മുന്നിലൂടെ നടക്കുക, അതൊക്കെ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങൾപ്പെട്ടതാണ്. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ പേര് വിളിക്കുക, അവരെ വിളിക്കുക, ഉമ്മ ഉപ്പ വാപ്പ എന്ന് വിളിക്കുന്നതിന് പകരം അവരെ പേരെടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, അവരെ വിളിക്കുന്നൊരു പരിപാടി, അതും പറ്റൂല. അതുകൊണ്ട് തന്നെ വാതിൽ, നമ്മുടെ ഉമ്മറപ്പടി മുൻവാതിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ചാരിയിരിക്കുക, അതും ദാരിദ്ര്യം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വസ്ത്രം ശരീരത്തിലുണ്ടായിരിക്കെ ആ വസ്ത്രത്തിലെ ഭാഗങ്ങൾ തുന്നിപ്പിടിപ്പിക്കുക, നൂലുകൊണ്ട് തയ്ക്കുക. ശരത്തിലിട്ടിരിക്കുന്ന വസ്ത്രം ആ വസ്ത്രം അഴിച്ചു മാറ്റാതെ അതിലിരിക്കെ തന്നെ ശരത്തിൽ കിടക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക, അതിൽ തുന്നിപ്പിടിപ്പിക്കുക. അതുപോലെ തന്നെ നിസ്കാരത്തിൽ അലസത കാണിക്കുക, സമയമായാൽ പോലും നിസ്കരിക്കാതെ ഒരു അലസത കാണിക്കുക, അതും ദാരിദ്ര്യം ഉണ്ടാക്കുന്നതിൻ്റെ വലിയ ഒരു വലിയ കാരണത്തിൽപ്പെട്ട സംഗതിയാണ്. അതുപോലെ തന്നെ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ, ആണുങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോൾ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, പുറത്തേക്ക് ഓടുക, പുറത്തേക്ക് പോവുക, അതും ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അങ്ങാടിയിലൊക്കെ വളരെ രാവിലെ തന്നെ പോയിട്ട് താമസിച്ചു വരിക, അതും ആവശ്യങ്ങൾക്കാണ് അങ്ങാടി പോയത്, അത് കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചു വീട്ടിലേക്ക് വരണം. അപ്പം അത്തരം കാര്യങ്ങളും ദാരിദ്ര്യം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിൽ പെട്ടത് തന്നെയാണ്. അതുപോലെ തന്നെ ചോദ്യങ്ങൾ ചുമ്മാ ചോദിച്ചുകൊണ്ടേയിരിക്കുക, അതും ഉണ്ടാകാൻ പാടില്ല. ആവശ്യങ്ങൾക്ക് മാത്രം ചോദിക്കണം, അത് കഴിഞ്ഞാൽ ചോദ്യങ്ങൾ അവസാനിപ്പിക്കണം. ആവശ്യമില്ലാതെ ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ ചോദ്യം അധികരിപ്പിക്കുന്നൊരു പ്രവണത അതും പാടില്ല. അതുപോലെ തന്നെ വാപ്പാക്ക് വേണ്ടി ഷറായിട്ട് ദ്വാരക്കുക, വാപ്പാൻ്റെ കാലടിച്ചു കളഞ്ഞ എന്നൊക്കെ ചില മക്കളൊക്കെ ശമിച്ച രീതിയിലുള്ള ദുവാ, അതും പാടില്ല. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് പൊതുവെ മൊത്തത്തിൽ മക്കൾ ദുവാ ചെയ്യാതിരിക്കുക. എപ്പോൾ ഖുർആൻ പ്രത്യേകം പറഞ്ഞ കാര്യമാണല്ലോ മാതാപിതാക്കൾക്ക് ദുവാ ചെയ്യുക എന്നത്, അത് ഒഴിവാക്കുക, അതും ദാരിദ്ര്യത്തിൽ പെട്ടത് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം പാത്രങ്ങൾ കഴുകാതിടുന്നൊരു പരിപാടി പലർക്കും അറിയാം, അതും ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാക്കി തരും. അതുപോലെ തന്നെ വിളക്ക്, വീട്ടിൽ കത്തി നിൽക്കുന്ന വിളക്കിനെ ഊതിക്കെടുത്തുക, അതും പാടില്ല. ഇന്ന് പല സ്ഥലത്തും ലേറ്റാണ് വന്നത് എങ്കിലും പറയാം, ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ പൊട്ടിയ ചീർപ്പ് കൊണ്ട് മുടി വാരുക, അതുപോലെ തന്നെ ഇരുന്നു കൊണ്ട് തലപ്പാവ് വെക്കുക. ഇരുന്നു കൊണ്ട് തലപ്പാവ് കെട്ടുന്നതും ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ പെട്ടത് തന്നെയാണ്. അതുപോലെ തന്നെ ഏത് കാര്യങ്ങളിലും ഒരു മടി ഉണ്ടാവുക, ഒരു അലസത കാണിക്കുക, അതും അവന് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊക്കെ ശ്രദ്ധിച്ച് ദാരിദ്ര്യം ഉണ്ടാക്കാതെ, ദാരിദ്ര്യം വരാതെ ഇരിക്കാൻ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇൻഷാഅള്ളാ നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകൂല. നല്ല വാക്ക് സംസാരിക്കുക, സ്വതക്ക കൊടുക്കുക. സ്വതക്ക കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് വളർച്ചയാണ്, തളർച്ചയല്ല സത്യത്തിൽ. അതുപോലെ തന്നെ നല്ല സംസാരം, ആരോട് നല്ലത് സംസാരിക്കുക, അതെല്ലാം ദാരിദ്ര്യം മാറി റിസ്ക്കിൻ്റെ വഴികൾ എളുപ്പമായി കിട്ടാനും തുറന്നു കിട്ടാനും വളരെ ഉപകാരമുള്ള ഒരു വാക്ക് തന്നെയാണ് നല്ലത് പറയുക എന്നുള്ളത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതു പറയാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ നമുക്കും എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പറഞ്ഞ വിഷയങ്ങൾ മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയ വിഷയങ്ങളാണ്. തഅലീമുൽ മുതഅല്ലിം എന്ന ഗ്രന്ഥത്തിൽ നോക്കിയാൽ വിശദമായി കാര്യങ്ങൾ കാണാം. അതിനേക്കാളും വലിയ ഗ്രന്ഥങ്ങളിൽ ഇതിനേക്കാളും വിശദമായി ഇനിയും വേറെയും ഒരുപാട് കാര്യങ്ങൾ കാണാം. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി, വീട്ടിൽ സിലന്തി വല അത് അവിടെയൊക്കെ കെട്ടിരിക്കും, അത് അടിച്ചു വാരാൻ നിർബന്ധമാണ്. ഒരിക്കലും വീടുകളിൻ്റെ പരിസരങ്ങളിൽ സിലന്തി വല ഉണ്ടാകാൻ പാടില്ല. അതും മനുഷ്യൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാക്കിത്തരും. അള്ളാഹു സർവ്വ ദാരിദ്ര്യങ്ങളും മാറ്റി ഇസ്സത്തും ദുനിയാവിലും ആഖിറത്തും ഐശ്വര്യവും പ്രതാപവും സന്തോഷവും നിലനിർത്തി ഈമാനും തഖ്വയും ഹിദായത്തും നൽകി എല്ലാവിധ സന്തോഷവും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.